പെട്ടു പോയില്ലേ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ മുഖപുസ്തകത്തിലെ എല്ലാ മുഖങ്ങളെയും വിശ്വസിക്കരുത് എന്ന്. പണി ട്രാപ്പും ബ്ലാക്ക്മെയിലിങ്ങും മോർഫിങ്ങും എല്ലാമുള്ള കാലമാണ്. സാറേ, എന്നെ രക്ഷിക്കണം സാറേ, എന്നെ രക്ഷിക്കണം സാറേ. ഞാൻ നിരപരാധിയാണ്. അവള് പണത്തിന് വേണ്ടി എന്നെ ചതിക്കുകയായിരുന്നു സാറേ, പണത്തിന് വേണ്ടി എന്നെ ചതിക്കുകയായിരുന്നു. എന്റെ കുടുംബം, എന്റെ കുടുംബം. എന്താ മുഖത്തൊരു വിഷമം? അതൊന്നും പറയാതിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ രാഘവേട്ടന്റെ വീട്ടിലാണ് വരുന്നത്. അയാൾ വല്ലാത്തൊരു ട്രാപ്പിട്ടിരിക്കുന്നത്. ഈശ്വരം, അയാളെ കൂടി ശുദ്ധനായ ഒരു മനുഷ്യൻ വേറെ ഇല്ല. അയാൾക്ക് പറ്റിയോ ട്രാപ്പ്? കാലം പോലെ പോക്കേ. എന്നിട്ട് എന്താ എന്താ എനിക്ക് പറ്റിയത്? പേപ്പറിൽ സ്ഥിരം വായിക്കുന്നില്ലേ? അത് തന്നെ എല്ലാത്തിനും ഓരോരുത്തരും ഇങ്ങനെ പുറപ്പെട്ട എന്താ ചെയ്യാ? അല്ല, എന്താ ആരാണ് അവളെ പറ്റിച്ചത്? ഏതൊരു സ്ത്രീയാണ്, പറയാതിരിക്കാതെ. എന്തായാലും ആ പാവത്തിന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതെ, ശരിയാണ്. എന്തായാലും രാഘവേട്ട നമുക്കൊന്ന് രക്ഷിച്ചേ പറ്റൂ. ഇത്ര ശുദ്ധനായ ഒരു മനുഷ്യനെ നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. അതെ, ഈ ലോകത്തിപ്പൊ എന്താ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം തന്നെയാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ചു വേണ്ട നടന്നിട്ടില്ലെന്നുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് മുഖം കാണുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നിട്ട് എനിക്ക് ആശ്വസിക്കാൻ പോലും വാക്കുണ്ടായിരുന്നു. അത്രയേറെ സങ്കടത്തിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിന് വരെ വല്ലാത്ത ട്രാക്ടറായി പോയിരുന്നു. എന്താ പറ്റിയത്, എങ്ങനെയാ പറ്റിയത്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇന്ന് രക്ഷിക്കാൻ നോക്കാം. വേണം, നമ്മളതിന് ഏറെ അറ്റം വരുമ്പോൾ. എന്ത് തന്നെയായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എത്ര വലിയ ട്രാപ്പിലകപ്പെട്ടാലും ശരി, ആ ശുദ്ധ മനുഷ്യരെ ഞാൻ ഏതറ്റം വരച്ചെന്നും എന്ത് വില കൊടുത്തലും സംരക്ഷിക്കും. ആ ട്രാപ്പിൽ ഞാൻ പിടിച്ച് പുറത്ത് കൊടുത്തുവിടും. ഈ ഒരു കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണയുണ്ടായിരിക്കും. ഈ ഒരു ഗതി നാളെ മറ്റൊരാൾക്കും വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കും.